മാവേലി ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ വരികയാണെങ്കിൽ, ഇപ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ നാട്ടിൽ മാവേലി വന്നു, മാവേലി കണ്ടു, മാവേലി കണ്ടാൽ മാവേലിക്ക് ഒരു പക്ഷേ തോന്നുന്നത് എന്തായിരിക്കും? ഇപ്പോൾ വന്നാൽ എന്തിനാ വന്നതെന്നല്ലേ തോന്നുള്ളൂ മാവേലിക്ക്. അതും കുറഞ്ഞു. ഓണത്തിന് മാവേലി വന്നു കഴിഞ്ഞാൽ ശരിക്കും ഒറിജിനൽ ഇപ്പൊ മാവേലി വരികയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് ആ കലാഭവൻ ജോഷിയും പിന്നെ കടവയറുള്ള ഇവർക്കൊക്കെ ഒരു വിഷമാവും. കാരണം അവർക്ക് സീറ്റ് കിട്ടില്ല. മാത്രല്ല ഇപ്പൊ ഈ റോഡിൽ മുഴുവൻ മാവേലിയാര് എല്ലാ ടെക്സ്റ്റൈൽ ഷോപ്പിനും മുമ്പിലും വയറുള്ളവർക്കൊക്കെ മാവേലിമാരാണല്ലോ. അബിക, ഈ ഓണത്തിന് പ്രത്യേകത കൂടിയുണ്ട്. അബികയുടെ മകൻ നായകനായ കിസ്മത്ത് എന്ന സിനിമ ജനങ്ങൾ സ്വീകരിച്ചു. അബികയെ പോലെ തന്നെ മകനെയും ജനം സ്വീകരിക്കുന്നു. നമുക്ക് പ്രതീക്ഷിക്കാതെ വന്ന ഒരു സന്തോഷമാണ്. മോനെ സംബന്ധിച്ചിടത്തോളം മോൻ ഫീൽഡിൽ വരും, അഭിനയം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ എത്തുമെന്നാണ് എനിക്ക് നല്ല പ്രതീക്ഷയുണ്ടായിരുന്നു. അതിപ്പോൾ അഭിനയത്തിലൂടെ എത്തി, അത് വലിയ സന്തോഷമാണ്. എന്തായാലും ഈ ഓണക്കാലത്ത് സാധാരണ നമ്മൾ പറയും ചിരി മനുഷ്യൻ്റെ ആയുസ് വർദ്ധിപ്പിക്കുമെന്നാണ്. പക്ഷേ ഒറ്റക്കിരുന്നിരിക്കുന്നയാളെ കണ്ടു കഴിഞ്ഞാൽ അവനെന്തോ കുഴപ്പമുണ്ടെന്ന് പറയും. ഇപ്പോൾ ചിരിക്ക് പല വകഭേദങ്ങളുണ്ട്. ഈ ഓണക്കാലത്ത് പണ്ട് ഒരുപാട് ഓണക്കാലങ്ങളിലും ഒരുപാട് വേദികളിലും മിമിക്രിയെ ജനകീയമാക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച കേസൻ രാജേട്ടനെ പോലത്തെ ഒരാളെ പരിചയപ്പെടുത്താൻ സാധിച്ചു എന്നതിൽ വലിയ സന്തോഷം. അബീക്കയ്ക്കും നൌഷാദിക്കും നന്ദി. ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാ പ്രേക്ഷകർക്കും ഹൃദയപൂർവ്വം നല്ല ഓണം ആശംസിക്കുന്നു.